പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നിങ്ങളോട് വെറുതെ ചില കാര്യങ്ങൾ സംസാരിച്ചിരിക്കാം എന്ന് കരുതിയിട്ടാണ് മാഷ്ടർ വന്നിട്ടുള്ളത്. വളരെ ഗൗരവത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചോ ഒന്നും പറയില്ല. കുറച്ച് ചില കഥകൾ നിങ്ങളുമായിട്ട് പങ്കിടാം എന്ന് മാത്രം വിചാരിച്ചിട്ടാണ് മാഷ്ടർ വന്നിരിക്കുന്നത്. നമുക്ക് എപ്പോഴാണ് എന്ന് അറിയില്ല. നമ്മുടെ സ്കൂളുകൾ തുറക്കുകയും നമ്മളെല്ലാം പരസ്പരം കാണുകയും ചെയ്യുന്ന ഒരു ദിവസം എപ്പോഴാണ് വരിക എന്ന് നമുക്ക് അറിയില്ല. കഴിഞ്ഞ ഒരു ദിവസം മാഷ്ടർ പറഞ്ഞതുപോലെ എന്തായാലും നമ്മൾ വീട്ടിൽ കഴിയുകയാണ്. ആ ദിവസങ്ങളെ വളരെ സന്തോഷകരമായിട്ട് നമ്മൾ ജീവിച്ച് തീർക്കുക, സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ഈ സന്ദർഭത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇത് ഒരു അവസരമായിട്ട് എടുക്കുക. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ ഈ ശീലങ്ങൾ, ഇപ്പോഴുള്ള നമ്മുടെ പഴയ ശീലങ്ങളെല്ലാം മാറി അല്ലേ. പലരുടെയും എഴുന്നേൽക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, മൊബൈൽ ഫോൺ ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ളതിനൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ശീലങ്ങളല്ല ഇപ്പോൾ നമ്മളെല്ലാം ഉള്ളത്. പുതിയ ശീലങ്ങൾ, പുതിയ രീതികൾ, പുതിയ സമയക്രമങ്ങൾ ഇതെല്ലാമാണ് ഇപ്പോൾ നമ്മൾ അനുവർത്തിക്കുന്നത്. രാവിലെ 7 മണിക്കും 7.5 മണിക്കും ഒക്കെ ചായയും കാപ്പിയും കഴിച്ച ആളുകളിപ്പോൾ ചിലപ്പോൾ 11 മണിക്കൊക്കെയാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ശീലങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഇനി വീണ്ടും ഇത് പഴയ രീതിയിലേക്ക് എപ്പോഴാണ് വരിക, അങ്ങനെ വന്നാൽ നമുക്കതുമായിട്ട് പൊരുത്തപ്പെടാൻ എത്ര സമയം വേണ്ടി വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ തന്നെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഏത് സന്ദർഭങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം, പൊരുത്തപ്പെട്ടേ മതിയാവും. മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സന്ദർഭത്തിൽ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? നമ്മുടെ ഈ അവസരം, ഈ ഒരു ഏതായാലും നമ്മൾ ഈ അടച്ചിടലിൻ്റെ നമ്മൾ വീട്ടിലേക്ക് ചുരുങ്ങുന്നതിൻ്റെ ഈ സന്ദർഭം നമ്മൾ പരമാവധി സർഗാത്മകമാക്കുക, പരമാവധി നമ്മൾ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകൾ നമ്മൾ വളരെ നന്നായിട്ട് പ്രയോഗിക്കാൻ, പുറത്തെടുക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏതൊരു സമയവും അങ്ങനെയാണ്. സമയം നമ്മൾ എങ്ങനെയാണ് അതിന് പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ നന്മയും തിന്മയും. ഈ കാര്യം പറയുമ്പോൾ മാഷ്ടറുടെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ഓർമ്മ, ഒരു കഥയുണ്ട്. ആ കഥയെന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ തൻ്റെ വീടിൻ്റെ പഴയ മച്ചിൻ്റെ മുകളിൽ കയറിയിട്ട് പലതരത്തിലുള്ള തൻ്റെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട പലതും അയാളിങ്ങനെ കണ്ടും കേട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അയാൾ ഒരു ഷെൽഫിൽ അയാൾ പഴയ പുസ്തകങ്ങൾ അടുക്കി വച്ചിരിക്കുന്നു. പഴയ നോട്ട് പുസ്തകങ്ങൾ, പഴയ ഡയറികൾ അതൊക്കെ ഇങ്ങനെ അടുക്കി വച്ചിരിക്കുന്നത് അയാൾ കാണുന്നുണ്ട്. അതിൽ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ ഒരു പ്രത്യേക ഡയറി, പ്രത്യേകം ഇതൊന്നും പറയാനില്ല, ഒരു പുസ്തകം, ഒരു ഡയറി, അയാൾ കണ്ണിൽ കണ്ട ഒരു ഡയറി അയാൾ എടുത്ത് അയാൾ വെറുതെ ചുമ്മാ അതിൻ്റെ ഒരു പേജ് മറിച്ച് അയാൾ വായിക്കുന്നു. അത് അയാളുടെ അയാളൊരു പിതാവൊക്കെ ആയി വലിയ തിരക്കുള്ള ഒരു വലിയൊരു കമ്പനിയിലെ ഉദ്യോഗസ്ഥനായി ഇരിക്കുന്ന സമയത്ത് എഴുതിയിട്ടുള്ള ഒരു ഡയറി ആയിരുന്നു. അയാളത് ഇങ്ങനെ തുറന്ന് വായിച്ചു. ഇന്ന് ഓഫീസിൽ പോകാൻ കഴിഞ്ഞില്ല, മകൻ്റെ ശാഠ്യം കാരണം ഇന്ന് ഓഫീസിൽ പോകാൻ കഴിഞ്ഞില്ല. ഇന്ന് മകൻ്റെ കൂടെ കുറേ സമയം ചൂണ്ടലിട്ട് സമയം കളഞ്ഞു, ഒറ്റ മീൻ പോലും കിട്ടിയിട്ടില്ല. വൈകുന്നേരം വരെ ഇരുന്ന് നോക്കിയിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല. ആകെ ഒരു നശിച്ച ദിവസമായിരുന്നു ഇന്ന് എന്ന് അയാൾ ആ ഡയറി അന്ന് എഴുതി അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ആ ഡയറി കണ്ടു, അത് അടച്ചു വെച്ചു. അയാളിങ്ങനെ വീണ്ടും പഴയ സാധനങ്ങൾ ഇങ്ങനെ കണ്ടു കേട്ട് നടക്കുന്നതിനിടയിൽ ഒരു വലിയ പെട്ടിയിൽ അടുക്കി വച്ചിട്ടുള്ള മകൻ്റെ ഡയറി കുറിപ്പുകൾ അയാൾ കാണുകയാണ്. അയാൾ അതിൽ നിന്ന് പെട്ടെന്ന് ഒരു കൗതുകത്താൽ അയാൾ നേരത്തെ വായിച്ച അതേ വർഷത്തെ അവൻ്റെ ഡയറി അയാൾ വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് അയാൾ അതേ ദിവസത്തെ അതേ പേജ് വായിച്ചു നോക്കി. അതിൽ മകൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നും എൻ്റെ അച്ഛൻ ഇന്ന് എൻ്റെ കൂടെ കുറേ സമയം ചിലവഴിച്ചു. ഞങ്ങൾ ചൂണ്ടലിടാൻ പോയി, ഒരുപാട് സമയം ഞങ്ങൾ ചൂണ്ടലിട്ടു, മീനുകളൊന്നും ഞങ്ങൾക്ക് പിടിതന്നില്ല. അവ ഞങ്ങളിൽ നിന്നും കുതറിപ്പോയി, എങ്കിലും എന്തു മനോഹരമായ ദിവസമായിരുന്നു ഇന്ന്. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നവൻ വലിയ അക്ഷരങ്ങളിൽ അവൻ്റെ ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്നത് വായിച്ചപ്പോൾ സത്യത്തിൽ ആ പിതാവിൻ്റെ കണ്ണ് നനഞ്ഞുപോയി. ഇത് ഒരു ചെറിയ ഒരു കഥയിൽ, ഈ കഥയിൽ
ഉൾപ്പെടുത്തിയിട്ടുള്ളത് സമയം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ഒരു ഒരു ചിന്ത ഇതിനകത്തുണ്ട്. അതായത് സമയത്തെ നമ്മൾ വളരെ കൃത്യമായി പ്രായോഗികമായി ഇങ്ങനെ എണ്ണി കുറുക്കി ഒക്കെ നമ്മളങ്ങനെ വിനിയോഗിക്കുന്ന ഒരു പണം പോലെ, സമയം പണം പോലെയാണെന്നാണ് പറയുക അല്ലേ. പുതിയ കാലത്ത് ടൈം ഈസ് ഈക്വൽ ടു മണി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു പ്രയോജനമല്ലാതെ അതിൻ്റെ സൗന്ദര്യം പലപ്പോഴും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൻ്റെയും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൻ്റെ സൗന്ദര്യം ഈ തിരക്കുകളിലോ ഒന്നുമല്ല കുടികൊള്ളുന്നത്. വളരെ ശാന്തമായി, വളരെ സമാധാനപരമായി, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക. പതേർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സത്യജിത് റായ് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ചലച്ചിത്രകാരൻ്റെ 100-ാമത് ജന്മവാർഷികമാണ് ഇത്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള 10-40 ചലച്ചിത്ര കൃതികളിൽ ഏറ്റവും മഹത്തായിട്ടുള്ള കൃതിയുടെ ഒന്നിൻ്റെ പേരാണ് പതേർ പാഞ്ചാലി. അപ്പവും ദുർഗയുമാണ് അതിനകത്തെ കഥാപാത്രങ്ങൾ. അവർ തീവണ്ടി കാണാൻ വേണ്ടി പോകുന്ന ഒട്ടേറെ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. തീവണ്ടി അതിനകത്തെ ഒരു വലിയ പ്രതീകമാണ്. ഒരു നിശ്ചിന്തപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഹരിഹർ എന്ന് പറയുന്ന ഒരാളുടെ, സർബജയ എന്ന് പറയുന്ന ഒരു അമ്മയുടെ മക്കളായിട്ട് ജീവിക്കുകയാണ്. ഒരു ചെറിയ കൊച്ചുകുട്ടിയിൽ വലിയ ദാരിദ്ര്യത്തോട് പോരടിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ആ കുടുംബം. അപ്പവും ദുർഗയും അവർ തീവണ്ടി കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു ടെലിഫോൺ പോസ്റ്റിൽ ദുർഗ ഇങ്ങനെ കാത് ചേർത്ത് നിർത്തിയിട്ട് ഒരു മുരൾച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൂവിനെയും അവൾ വിളിച്ചത് കാണിച്ചു കൊടുക്കുന്നു. അപ്പൂവും എന്തോ ഒരു ശബ്ദം, ഈ ടെലിഫോൺ കമ്പികൾക്കിടയിലൂടെ വരുന്ന ഒരു ശബ്ദം ഈ ടെലിഫോൺ കാലുകളിൽ കാത് ചേർത്ത് വെക്കുമ്പോൾ കേൾക്കുന്നു. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഈ കൃതി എഴുതിയിട്ടുള്ള വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ ഉപയോഗിക്കുന്ന ഒരു വാക്യമുണ്ട്. നമ്മളെപ്പോഴും സന്തോഷം തേടി തേടി അലയുകയാണ്, പക്ഷേ ചെറിയ കാര്യങ്ങളിലാണ് സന്തോഷം എന്ന കാര്യം നമ്മൾ ഓർക്കുന്നില്ല എന്ന് പതേർ പാഞ്ചാലിയിൽ വിഭൂതിഭൂഷൺ പറയുന്ന ഒരു ഭാഗമുണ്ട്. സത്യജിത് റായ് അത് സിനിമയിൽ വളരെ മനോഹരമായിട്ട് വാക്കുകളിലൂടെയല്ല, ദൃശ്യങ്ങളിലൂടെ അത് പകർത്തി വച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സമയം നമ്മൾക്ക് വളരെ ലാഘവത്തോടുകൂടിയും അതോടൊപ്പം തന്നെ വളരെ സൗന്ദര്യാത്മകമായും സന്തോഷകരമായും ഓരോ നിമിഷവും ഏറ്റവും സന്തോഷകരമായി ഉപയോഗിക്കുക. നമ്മൾ ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയിൽ ഒരുപാട് മീനുകൾ കിട്ടി, ഒരുപാട് അതുകൊണ്ട് കറികളും വിഭവങ്ങളും ഉണ്ടാക്കി അത് വയറു നിറച്ച് കഴിക്കുമ്പോൾ മാത്രമല്ല സത്യത്തിൽ നമ്മുടെ സമയം അത് തൃപ്തി അടയുന്നത്. നമ്മുടെ സന്തോഷം നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലുമാണ് ഇല്ലേ. യാത്രകൾ പോകുന്നത് പലപ്പോഴും ലക്ഷ്യസ്ഥാനത്തേക്ക് ആയിരിക്കും, പക്ഷേ ലക്ഷ്യസ്ഥാനം തേടി മാത്രമുള്ളതാണെങ്കിൽ ആ യാത്ര വിരസമാണ്. ആ യാത്രയാണ് നമ്മുടെ ലക്ഷ്യം. ആ യാത്രയിൽ ഓരോ നിമിഷവും നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഈ യാത്ര തന്നെയാണ് നമ്മുടെ അനുഭവം, ഈ യാത്ര തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. ചൂണ്ടൽ ഇട്ടിട്ട് ഒരുപാട് മീനുകൾ കിട്ടുകയല്ല, മറിച്ച് ചൂണ്ടൽ ഇടുക എന്ന് പറയുന്ന അനുഭവമാണ് ഏറ്റവും ആസ്വാദ്യകരം. ഇതാണ് നമ്മുടെ സമയത്തെ, നമ്മൾ സമയം ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ പാഠം. ആ നിലയിൽ നമ്മുടെ സമയത്തെ വളരെ സൗന്ദര്യാത്മകമായി, വളരെ സന്തോഷകരമായി, നമ്മുടെ ആത്മാവിന് കൂടി തൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഇതോട് ചേർത്ത് പറയാകുന്ന ഇതിന് പ്രത്യേകിച്ച് നമുക്ക് കാലമോ സമയമോ ദേശമോ ഒന്നും പറയാനില്ല. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഒരു സിനിമ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അതായത് ആ സിനിമയുടെ പേര് ദ ഫസ്റ്റ് ഗ്രേഡർ എന്നാണ്. ഈ സിനിമയെക്കുറിച്ച് നിങ്ങളോട് പറയാനെന്നാണ് സത്യത്തിൽ ഞാൻ ആദ്യം ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഈ സിനിമ ദ ഫസ്റ്റ് ഗ്രേഡർ, ജസ്റ്റിൻ ചാഡ്വിക് എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. കെനിയയിലാണ് ആ സിനിമയുടെ കഥ സംഭവിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു റിയൽ സ്റ്റോറിയാണ്. ഈ സിനിമ യഥാർത്ഥത്തിൽ ഒരു റിയൽ സ്റ്റോറിയാണ്. നിങ്ങൾ ചിലപ്പോൾ ചിലരെങ്കിലും ചിലപ്പോൾ ഒരു പേര്, ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഒരു പേര് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ പേ ആ അദ്ദേഹത്തിൻ്റെ ഒരാൾ, ഒരു മനുഷ്യൻ്റെ പേരാണത്, കിമാനി ഞാങ്ങ മറൂഗ. ഒരു കെനിയൻ സ്വദേശിയുടെ പേരാണ് കിമാനി ഞാങ്ങ മറൂഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഗിന്നസ് ബുക്കിൽ പേര് നേടിയിട്ടുള്ള ഒരാളാണ്.
ഗിന്നസ് ബുക്കിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. മാത്രമല്ല അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയുടെ വിദ്യാഭ്യാസ വിഭാഗമായിട്ടുള്ള യുനെസ്കോയുടെ എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള ഒരു ലോ അംബാസഡറാണ് അദ്ദേഹം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അംബാസഡറാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹമാണ് ലോകത്തിൽ ഏറ്റവും പ്രായ കൂടുതലുള്ള ഫസ്റ്റ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നിട്ടുള്ള വിദ്യാർത്ഥി. സാക്ഷരത നേടിയിട്ടുള്ള ഏറ്റവും പ്രായ കൂടുതലുള്ള ആളാണ് കിമാനി ഞാങ്ങ മറുക. ഈ സിനിമ ആരംഭിക്കുന്നത് 2003 മറ്റോ കെനിയ ഒരു പ്രഖ്യാപനം നടത്തുന്നു. അതായത് അവിടുത്തെ മുഴുവൻ ആളുകൾക്കും എന്താണ് സൗജന്യമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം സർക്കാർ പ്രഖ്യാപിക്കുന്നു. അത് ഒരു റേഡിയോയിലൂടെ അനൗൺസ് ചെയ്യുന്നിടത്താണ് ഈ സിനിമ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ആളുകളെല്ലാം സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം വിദ്യാലയങ്ങളിലേക്ക് ഇങ്ങനെ എല്ലാ കുട്ടികളും ഓടിച്ചാടി വരികയാണ്. അതിൽ 84 വയസ്സായ ഒരു വൃദ്ധനും സ്കൂളിൽ ചേരാൻ വന്നതിലുണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ അധികൃതർ ആ സ്കൂളിൻ്റെ ചുമതലയുള്ള ജെയിൻ ടീച്ചർ, അവരാണ് ഈ കഥയിലെ നായിക, ജെയിൻ ടീച്ചർ അദ്ദേഹത്തോട് പറയുന്നുണ്ട് സ്കൂളിൽ ചേരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണം, യൂണിഫോം വേണം, പുസ്തകങ്ങൾ വേണം, പെൻസിൽ വേണം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വേണം, എങ്കിൽ മാത്രമേ സ്കൂളിൽ ചേരാൻ കഴിയൂ. ഇദ്ദേഹം സ്കൂളിൽ ചേരണം എന്നെ എനിക്കും എഴുത്തും വായനയും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ ചേരാൻ വേണ്ടി പോവുകയാണ്. 84 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു വളരെ ചെറിയ ഒരു വീട്ടിൽ തൻ്റെ ഒന്ന് രണ്ട് ആടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞ് അതിനൊക്കെ പോറ്റിയിട്ട് വളർത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു വൃദ്ധൻ, പാവവൃദ്ധനാണ് അദ്ദേഹം. ആ അയ്യോ ഇതൊക്കെ വേണോ എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ആടുകളിൽ ഒന്നിന് വിൽക്കുകയും അദ്ദേഹം തൻ്റെ വസ്ത്രങ്ങളൊക്കെ മുറിച്ച് ചെറിയ ട്രൗസർ പോലെയൊക്കെ ആക്കി കുപ്പായം പോലെ ആക്കിയിട്ട് അദ്ദേഹം അതിന് പുസ്തകവും പെൻസിലും ഒക്കെ വാങ്ങിച്ച് അദ്ദേഹം വീണ്ടും പഠിക്കാൻ വേണ്ടി പോകുന്നു. ഇതൊക്കെ ഇല്ലാത്തതിൻ്റെ പേര് അദ്ദേഹത്തെ തിരിച്ചയക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം വീണ്ടും പഠിക്കാനായിട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കൗതുകം കണ്ട്, താല്പര്യം കണ്ട് ടീച്ചർ നല്ല ടീച്ചറാണ്, അവർ അദ്ദേഹത്തെ ചേർക്കുന്നു. പക്ഷേ സ്കൂളിലുള്ള മറ്റാൾക്കൊക്കെ ഇദ്ദേഹം ഇത്രയും വൃദ്ധനായിട്ടുള്ള ഒരാളെ പിടിച്ച് സ്കൂളിൽ ചേർക്കുന്നതിൽ വലിയ അമർഷം ഉണ്ടാകുന്നു. പക്ഷേ ടീച്ചർ അദ്ദേഹത്തെ ചേർക്കുന്നു സ്കൂളിൽ, മെല്ലെ അദ്ദേഹം പഠിക്കാൻ ആരംഭിക്കുകയാണ്. പക്ഷേ ഗ്രാമത്തിൽ വലിയ പ്രശ്നമാകുന്നു, ഇത്രയും വൃദ്ധനായിട്ടൊരു മനുഷ്യൻ്റെ കൂടെ തങ്ങളുടെ മക്കൾ പഠിക്കുന്നതിൽ ഗ്രാമീണരായിട്ടുള്ള പലരും എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അവർ അധികാരികളെ അറിയിക്കുന്നു, അധികാരികൾ വരുന്നു, അവർ ജെയിൻ ടീച്ചറെ ശാസിക്കുന്നു. ഈ വൃദ്ധനെ, വൃദ്ധന്മാർക്ക് പഠിക്കാനുള്ള ഈ പ്രായമായവർക്ക് വയോജന വിദ്യാഭ്യാസ കേന്ദ്രത്തിലേക്ക് അയക്കുന്നു, അവിടത്തേക്ക് പോകുന്നു മറുകെ. പക്ഷേ അവിടെ ആളുകൾ ആരും പഠിക്കാൻ താല്പര്യമുള്ളവരൊന്നുമല്ല, അവിടെ വന്ന ആളുകൾ വെറുതെ സമയം കളയാനോ ഒക്കെ അവിടെ താമസിക്കുന്ന ആളുകളാണ്. അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമാവുന്നില്ല. അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യം കണ്ട് ജെയിൻ ടീച്ചർ വീണ്ടും അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നു. കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമാണ്, ക്ലാസ് നിയന്ത്രിക്കാനും ഒക്കെ മറുകെ അധ്യാപകരെ സഹായിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വന്ന് ഇത് വലിയ വാർത്തയാകുന്നു, പത്രങ്ങളിൽ വാർത്തയാകുന്നു, റേഡിയോയിൽ വാർത്തയാകുന്നു. ഒരു വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ പഠിക്കാൻ വരുന്നു, അത് ഗ്രാമത്തിൽ വലിയ സംഘർഷം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയിൽ ഗ്രാമവാസികളൊക്കെ മറുകയെ പലപ്പോഴും ഉപദ്രവിക്കാൻ നോക്കുന്നതും സ്കൂളിനെ ആക്രമിക്കാൻ നോക്കുന്നതും ഈ ടീച്ചർക്കെതിരെയുള്ള നടപടി എടുക്കാൻ നോക്കുന്നതും ഒക്കെയുള്ള സംഭവങ്ങൾ ഈ കഥയിലുണ്ട്. ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ അധികാരികൾ വരികയും ടീച്ചറെ കർശനമായി ശാസിക്കുകയും അവസാനം മറുകയെ സ്കൂളിൽ നിന്നും പിന്നെ പുറത്താക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ടീച്ചറെ വളരെ ദൂരത്തേക്ക് അവർ സ്ഥലം മാറ്റുകയും ചെയ്യുന്നു. അത് ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് അവിടെ മുഴുവൻ കുട്ടികൾക്കും വളരെ പ്രയാസകരമാകുന്നു. ടീച്ചർ ഇതിനൊക്കെ നേരിടുന്നു, വളരെ സധൈര്യം നേരിടുന്ന ഒരു കഥാപാത്രമാണ് ടീച്ചർ. ടീച്ചറോടെ പോയിക്കൊള്ളാം, എത്രയോ കിലോമീറ്ററുകൾ ദൂരെ, 500 കിലോമീറ്റർ മറ്റോ ദൂരെയാണ് ആ ടീച്ചറെ പുതിയ സ്കൂളിലേക്ക് പ്രതികാരത്തിന് വേണ്ടി വിദ്യാഭ്യാസ അധികൃതർ നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടുന്ന് മറുകെ കെനിയയുടെ തലസ്ഥാനമായിട്ടുള്ള നൈറോബിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. തൻ്റെ അവശേഷിക്കുന്ന ഒരേ ഒരു ആടാണ് അയാൾക്കുള്ളത്. ആ ആടിനെയും വിറ്റുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ വലിയ ഉന്നത മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും കാണാൻ വേണ്ടിയിട്ട് മറുകെ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസം സഹിച്ച് അദ്ദേഹം നൈറോബിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ ചെന്ന് ഈ വലിയ മീറ്റിംഗ്, വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരുടെ മന്ത്രിമാരുടെയൊക്കെ വലിയ മീറ്റിംഗ് നടക്കുകയാണ് കേട്ടോ. ആ അവിടത്തേക്ക് ഇദ്ദേഹം ഈ വൃദ്ധൻ കയറി ചെല്ലും. ആ വൃദ്ധൻ ചെല്ലുമ്പോൾ അയാൾ തടയാനൊക്കെ ഇവരൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ആരെയും കൂസാക്കുകയില്ല. അയാൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ ബോർഡിൻ്റെ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക്, വലിയ ഉദ്യോഗസ്ഥരുടെ മന്ത്രിമാരുടെയൊക്കെ മീറ്റിംഗ് ഹാളിലേക്ക് അയാൾ കയറി ചെല്ലും. അയാൾ കയറി ചെന്ന ഉടനെ അയാൾ തൻ്റെ ഓവർ കോട്ട്, തൻ്റെ കുപ്പായം അതൊക്കെ ഊരിയിട്ട് തൻ്റെ പുറംഭാഗം ഈ ബോർഡിന് മുന്നാകെ പ്രദർശിപ്പിക്കും.
ആ പുറംഭാഗം മുഴുവൻ പോലീസിൻ്റെ ലാത്തിയടിയേറ്റ് പൊള്ളി പൊളിഞ്ഞ് വ്രണങ്ങൾ നിറഞ്ഞ ഒരു പുറംഭാഗം കണ്ട് മുഴുവൻ ആളുകൾ സ്തംഭിച്ച് നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം ആ ഉദ്യോഗസ്ഥരോടായിട്ട് പറയും, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ ഞാൻ സഹിച്ച സഹനങ്ങളുടെ പാടുകളാണിവ. അദ്ദേഹം പറയും തൻ്റെ മക്കളെ, തൻ്റെ ഭാര്യയെ ഈ കെനിയയെ വളരെയധികം കാലം അടക്കി ഭരിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ കിരാതമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരെ കൊന്നുകളഞ്ഞു. തൻ്റെ ചെവിയിൽ അവർ പെൻസിൽ വെച്ച് തൻ്റെ ഒരു ചെവി പൊട്ടിച്ച് കളഞ്ഞു. താൻ അനുഭവിച്ച മർദ്ദനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയും, അതുകൊണ്ട് ഈ മർദ്ദനങ്ങൾ മുഴുവൻ ഞാൻ സഹിച്ചത് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഈ നാട്ടിൽ പഠിക്കാനും പഠിക്കാനും അക്ഷരം പഠിക്കാനും വേണ്ടിയാണ് താൻ ഈ സഹനങ്ങളെല്ലാം താൻ ഏറ്റുവാങ്ങിയത് എന്ന് അദ്ദേഹം അവരോട് പറയും. അവരെല്ലാം സ്തബ്ധരായി പോകും. അയാൾ തിരിച്ചു വരും. ആ ജെയിൻ ടീച്ചറെ മാറ്റിയ നടപടി അതോടുകൂടി പിൻവലിക്കപ്പെടും. ഒറ്റ അഭ്യർത്ഥന മാത്രമേ മറുകെ അവരുടെ മുന്നിൽ വെക്കുന്നുള്ളൂ, ജെയിൻ ടീച്ചറെ തിരിച്ച് ആ സ്കൂളിലേക്ക് കൊണ്ടുവരണം. അയാൾ തിരിച്ചു വരുമ്പോഴേക്കും ജെയിൻ ടീച്ചറെ സ്ഥലം മാറ്റിയ ഉത്തരവ് റദ്ദാക്കുകയും ആ സ്കൂളിൽ ടീച്ചർ വീണ്ടും വരികയും ചെയ്യുന്നു. മറുകെയും ആ സ്കൂളിലെത്തുന്നു. മറുകെ ടീച്ചർ സമീപിച്ച് ഒരു കത്ത് കൈമാറും. ആ കത്ത് വായിക്കാൻ ടീച്ചറോട് പറയുന്നു. അവിടെ മറുകെ പറയുന്ന ഒരു വാക്യമുണ്ട്, ഈ കത്ത് വായിക്കാൻ വേണ്ടിയാണ് ഞാൻ അക്ഷരം പഠിക്കാൻ ഈ വിദ്യാലയത്തിൽ ചേർന്നത്, ഇനി എനിക്ക് അതിനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു, ടീച്ചർ എനിക്കത് വായിച്ചു തന്നാൽ മതി. മറ്റൊരാളാൽ വായിച്ച് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, ഈ കത്ത് ഞാൻ അടച്ചു വച്ചിരിക്കുകയായിരുന്നു, എനിക്ക് വായിക്കണം, എനിക്ക് സ്വന്തമായിട്ട് വായിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ച് അക്ഷരം പഠിക്കാൻ ഈ സ്കൂളിലേക്ക് എത്തിയത്, ഇനി എനിക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല, ടീച്ചർ അത് വായിക്കണം. എപ്പോഴും മറുകയെ എതിർക്കുന്ന ചീത്ത പറയുന്ന ഒരു സഹായിയും അവിടെ ഉണ്ടായിരുന്നു. അയാളെ കൊണ്ടാണ് ടീച്ചർ ആ കത്ത് വായിപ്പിക്കുന്നത്. അത് കെനിയയുടെ പ്രസിഡൻ്റ് മറുകയ്ക്ക് എഴുതിയ കത്താണ്. നിങ്ങളെപ്പോലെയുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളാണ് ഈ നാട്ടിന് സ്വാതന്ത്ര്യം നേടിത്തന്നത്, നിങ്ങളെ ഈ രാജ്യം ആദരിക്കുന്നു എന്ന് പറഞ്ഞ് കെനിയയുടെ പ്രസിഡൻ്റ് മറുകയ്ക്ക് എഴുതിയ കത്തായിരുന്നു അത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ മറുകെ ആരാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോഴേക്കും ഈ ഇതെല്ലാം വലിയ വാർത്തയാവുകയും വലിയ വിദേശ ചാനലുകളടക്കം മറുകയുടെ വിദ്യാലയ പ്രവേശനം വീണ്ടും ടീച്ചർ വന്നതും ഒക്കെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നു. അവിടെ സിനിമ അവസാനിക്കുന്നു. മറുകയെ യു എൻ ആസ്ഥാനത്തേക്ക്, യു എൻ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്ന വാർത്ത റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുമ്പോൾ പുതിയ കുഞ്ഞുങ്ങൾ പുതിയ ലോകത്തേക്ക് ആവേശത്തോടുകൂടി ഇങ്ങനെ ഓടിയണയുമ്പോഴാണ് ഈ ദ ഫസ്റ്റ് ഗ്രേഡർ എന്ന് പറയുന്ന ജസ്റ്റിൻ ചാഡ്വിക് സംവിധാനം ചെയ്ത് ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഈ സിനിമ അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ അക്ഷരാഭ്യാസത്തിന് അങ്ങനെ പ്രായവും വയസ്സും കാലവും ഒന്നുമില്ല. ലോകത്തെ മുഴുവൻ മനുഷ്യരെയും പ്രചോദിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി, അക്ഷരമറിയുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി പ്രചോദിപ്പിക്കുന്ന മഹത്തായിട്ടുള്ള സിനിമകളിലൊന്നാണ് ദ ഫസ്റ്റ് ഗ്രേഡർ. ഇത് നമ്മൾക്കും ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ എത്രയോ സൗകര്യങ്ങളുണ്ടായിട്ട്, എത്രയോ സൗകര്യങ്ങളും എത്രയോ സന്ദർഭങ്ങളും ഉണ്ടായിട്ടും നമ്മൾ പലപ്പോഴും ഈ പറയുന്ന എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ മൂല്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മാത്രമാണത്. ആ നിലയിൽ നിങ്ങൾ ഈ കാലത്തെ, ഈ സന്ദർഭത്തെയും കാണണം. അതിനെ സന്തോഷകരമായി എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും പഠിക്കണം എന്നുള്ളതല്ല, സന്തോഷകരമായി നമ്മളതിനെ അനുഭവിച്ചുകൊണ്ട്, അതിനെ ആസ്വദിച്ചുകൊണ്ട്, അത് നമ്മൾക്കും ഒരു വലിയ പാഠങ്ങൾ നൽകുന്ന കഥയാണിത്. കാരണം നമ്മളും നമ്മുടെ അനുഭവങ്ങളെ, നമ്മുടെ സമയത്തെ നമ്മൾ വളരെ ഫലപ്രദമായി നമുക്ക് നമ്മുടെ ആത്മാവിനു കൂടി സന്തോഷമുണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കണം എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ് മാഷ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും ഈ
അടച്ചിരിപ്പ് കാലത്തെ ഏറ്റവും സർഗാത്മകമായും ഏറ്റവും ആഹ്ലാദകരമായും തന്നെ അഭിമുഖീകരിക്കണം. അതിൽ അങ്ങനെ ഉണ്ടാകുന്ന ചിന്തകളും വികാരങ്ങളും ഒക്കെ എഴുതുകയും ആവിഷ്കരിക്കുകയും ഒക്കെ വേണം എന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.